ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും ചോക്ലേറ്റ് ഫ്ലേവറിലും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു തീമുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത് ആയിരുന്നു കേട്ടോ മോന് വേണ്ടി ഉണ്ടാക്കിയ കേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മോന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും മോക്കും ചോക്ലേറ്റ് കേക്കും ആയി ഇഷ്ടമുള്ളത് അപ്പം ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ കസ്റ്റമൈസ് ചെയ്യിക്കുന്നത് അകത്ത് ഫില്ലിംഗ് ബ്ലാക്ക് ഫോറസ്റ്റും വെക്കും മേളിക്കുള്ള ചോക്ലേറ്റ് വലിയ കസ്റ്റമൈസ് ചെയ്യിക്കുന്നത് അപ്പോൾ സെയിം അതുപോലെ തന്നെ ഒരു കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ കേക്ക് എടുത്തിട്ടുണ്ട് ഫൈവ് ലെയർ ആയി കട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും നമുക്കാണെങ്കിൽ ബോർഡ് വെച്ച് കൊടുക്കാം ബോർഡ് കുറച്ച് ക്രീം വെച്ചു കൊടുക്കാം പിന്നെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ക്രീം കൊണ്ട് നന്നായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം പിന്നെ മേലിലാണെങ്കിൽ നമുക്കാണെങ്കിൽ സ്ട്രോബറി ക്രഷ് പിന്നെ ചെറി ഇട്ട് കൊടുക്കാം ചെറി ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയുടെ ഫീല്ലിങ് ആയിട്ട് ഇട്ട് കൊടുക്കുവോ ഒക്കെ ചെയ്യാം പിന്നെ ചോക്ലേറ്റ് നമ്മൾ ക്രീയേറ്റ് ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് മോനാണെങ്കിൽ ചോക്ലേറ്റ് സോറി ചെറിയൊക്കെ ആണെങ്കിൽ കടിക്കുന്ന ബൈറ്റ് വരുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ട് സ്ട്രോബെറി ക്രഷും പിന്നെ ചോക്ലേറ്റ് ഗനാഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇച്ചിരി നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടുമല്ലോ അതിനുവേണ്ടിയായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ലെയറും നമ്മൾ ഇതുപോലെ തന്നെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ഇതുവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മറന്നുപോലെ പിന്നെ ഇതേ ഇതുപോലൊക്കെ നമ്മൾ എല്ലാ തരും ശരിയാക്കി എടുക്കണം അപ്പം ഇതുപോലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കേക്കിനൊക്കെ വരുന്നത് അപ്പം നമുക്കാണ് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം ഒക്കെ ആണെങ്കിൽ ചെറുതായിരുന്നപ്പോൾ ഇതുപോലെയൊക്കെ ആണെങ്കിൽ പുറത്തു നിന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ബേക്കറിയിലൊക്കെ കാണാൻ കിട്ടും അല്ലേ കേക്കൊക്കെ വെച്ചേക്കുന്ന അപ്പം നമ്മൾ വിചാരിക്കിത് എന്തുവാന്നുള്ള കാര്യം നമുക്ക് ഇതിനെ പറ്റി നല്ല കാര്യമായിട്ടൊന്നും അന്നും അറിയത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ ബർത്ത്ഡേയ്ക്കൊന്നും ആഘോഷിച്ചില്ലെങ്കിൽ എന്താ ഇപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവരുടെ ബർത്ത്ഡേയും ആഘോഷിക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ എൻ്റെ ബർത്ത്ഡേക്കോ അനിവേഴ്സറിക്കൊന്നും ചെയ്യത്തില്ല കേട്ടോ മക്കൾക്ക് മക്കളുടെ ബർത്ത്ഡേ വരുമ്പോൾ മാത്രമേ ചെയ്യത്തേയുള്ളു ഇപ്പം മക്കൾക്ക് ഞാൻ ആദ്യം കേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ നമ്മൾ കുറച്ച് കേക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറേ ഉള്ളൂ പിന്നെ അവരിപ്പോൾ ഇപ്പം ഇതിപ്പം എൻ്റെ ഇന്നത്തെ ജോലി ആയില്ല അപ്പോൾ അത് കാരണം അവർക്കും വലിയ താല്പര്യമില്ല ഇപ്പം ഇത് അങ്ങനെ കഴിക്കണമെന്നൊന്നും അപ്പോൾ അത് കാരണം കൊണ്ട് അതുമാ ഉണ്ടാക്കിയാലും ഇതാണെങ്കിൽ എല്ലാം എല്ലാവർക്കും പങ്ക് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കും പിന്നെ നമ്മൾ താമസിക്കുന്നിടത്തേൽ നമ്മുടെ ആണെങ്കിൽ താഴെയൊക്കെ മക്കളൊക്കെ കളിക്കൊക്കെ ചെയ്യുമ്പം പിള്ളേരെ കളിക്കുമ്പോൾ അവർക്കൊക്കെ കൊണ്ട് പങ്കുവെച്ച് കൊടുക്കാറേ ഉള്ളൂ കേട്ടോ പതിവ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒക്കെ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം അവരുടെ മുഖത്തൊക്കെ ആ സന്തോഷം കാണുമ്പോഴും അവർ ഇതുപോലൊക്കെ തന്നെ ചില എല്ലാവരും ഒരുപോലെ കഴിക്കണമെന്നില്ലല്ലോ മേടിച്ച് ചിലരൊക്കെ ആണെങ്കിൽ കിട്ടാത്തവരും കാണുമായിരിക്കും അപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം കിട്ടുമ്പോൾ നമുക്കും കാണാനൊരു പ്രത്യേക ഒരു എന്താ പറയുന്നത് അവരുടെ മോദ സന്തോഷം നമുക്കൊരു മനസ്സിന് നല്ലൊരു ഇതാ വരുന്നത് കേട്ടോ ഫീലിംഗ് വരുന്നത് അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ അങ്ങനെയാണ് കൂടുതൽ താല്പര്യം കേട്ടോ എല്ലാം എന്തെങ്കിലും ചെയ്യുമോ എടുക്കുകയോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എല്ലാം എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുന്ന പ്രത്യേക ഇഷ്ടമുള്ള കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുപോലെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഇഷ്ടപ്പെടാറുണ്ടോ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമ്മൻറ്റ് ചെയ്ത് അറിയിക്കണം ആർക്കൊക്കെയാണ് ഇതുപോലൊക്കെ എല്ലാവർക്കൊക്കെ കൊടുക്കുന്നതൊക്കെ ഇഷ്ടമൊക്കെ ഉള്ളത് ഇപ്പോഴൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇത് പുറമേക്ക് വാങ്ങിക്കാനും കിട്ടും പുറത്തൊക്കെ നമ്മളാണെങ്കിൽ എങ്ങനെ നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനത്തെയൊക്കെയാണ് നല്ലതാണോ എല്ലാം നമ്മൾ കേൾക്കാറില്ല എങ്ങനത്തെയൊക്കെയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാവുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നല്ല നല്ല വൃത്തിയത്തോടെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ നമുക്കതുപോലെ എല്ലാവർക്കും കൊടുക്കാനായിട്ടും നല്ല ഇതാണ് പങ്കുവെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അന്നേരത്തും നമ്മൾ എല്ലാവർക്കും കൊടുത്ത് തീർക്കണം കേട്ടോ ഒത്തിരി വെച്ച് നമ്മളത് പഴയ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതേ കണ്ടില്ലേ ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഫുൾ ലെയർ ഞാൻ നമ്മൾ മൊത്തം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മേളത്തിലേറെ അതിൻ്റെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ച് സെറ്റാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും ഒന്നും അനങ്ങത്തില്ല കേട്ടോ അതെ കൂട്ടത്ത് നമുക്ക് അറിയത്തും പോലും ഇല്ല ഏത് ലെയറാണ് നമ്മുടെ പൊട്ടിയതായിരുന്നൊന്നും പോലും അറിയത്തില്ല ക്രീമൊക്കെ ചെയ്തു വരുമ്പം അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കാണെങ്കിൽ ടോൾ കേക്ക് ആയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റത്തേക്ക് ഞാൻ ഫ്രിഡ്ജ് വയ്ക്കുന്നുണ്ടേ സെറ്റ് ആവാനായിട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അനങ്ങി അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ ഐസിങ് ചെയ്യാനായിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത്രയും നല്ലതാണ് കേട്ടോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷിങ് ആയി കിട്ടും പിന്നെ ക്രീമിനകത്ത് ഞാൻ ഗനാഷ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഐസിങ് ചെയ്തേക്കുന്നത് കേട്ടോ അതും ഇങ്ങനെ പുറത്തുനിന്ന് ഫില്ലിങ് നമ്മൾ എല്ലാം കൊടുത്തേക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഉള്ളി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചേക്കുന്നത് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് എഴുതുന്നെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഒന്ന് ബോഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വേണേ ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിക്കാനായിട്ട് കുറച്ച് പത്ത് പതിനഞ്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഉണ്ടാക്കുമ്പം എന്തെങ്കിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയണേ പറയാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ലൈക്ക് ആണെങ്കിലും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അറിയാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ പിന്നെ അടുത്ത ആഴ്ച ഞാൻ നാട്ടിറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പം കുറച്ച് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടെന്നാ പോകുന്നത് പത്ത് ദിവസത്തേക്കായി പോകുന്നേ ഉള്ളൂ അപ്പം വീഡിയോസൊക്കെ ചിലപ്പോൾ ഒക്കെ ആണെങ്കിൽ ഒന്ന് ലേറ്റായി പോകും ചിലപ്പോൾ ഇടാൻ പറ്റാതെ പോകും അങ്ങനെ വരും കേട്ടോ അപ്പം നിങ്ങൾ ഇടുമ്പോഴൊക്കെ ഒന്ന് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് പിന്നെ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമെൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ വേണ്ടി തീർച്ചയായിട്ടും അത് കൊണ്ടുവരും കേട്ടോ എനിക്ക് ഒത്തിരി അങ്ങോട്ട് സംസാരിക്കാൻ അറിയത്തില്ല കേട്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല സംസാരിക്കും സംസാരിക്കാൻ ശരിയാണോ ഇല്ലയോ മലയാളത്തിനൊക്കെ തെറ്റൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ അറിയാം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഒന്നും ക്ഷമിക്കണേ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നാൽ മതി കേട്ടോ ഞാൻ എവിടെയെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല എന്തുവാന്ന് അപ്പോൾ അതേ കണ്ടില്ലേ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഞാനാണെങ്കിൽ ഫുൾ ഐസിങ് ആയി ചെയ്തെടുത്തിട്ടുണ്ട് മേളും നമുക്ക് ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം പലറ്റ് നൈഫ് കൊണ്ട് ക്ലീൻ നല്ലതായിട്ട് കളഞ്ഞിട്ട് കളഞ്ഞിന്ന് സ്ക്രാപ്പറും കൊണ്ടൊന്ന് കറക് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് ഫിനിഷിങ് ആയിക്കിട്ടും പിന്നെ നമുക്കാണെങ്കിൽ ഒരു അര മണിക്കൂർത്തേക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതിൻ്റെ മേളി നമുക്കാണെങ്കിൽ ഗനാഷ് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷൻ്റെ ഏഷ്യൂ എപ്പോഴും പറയാറില്ല ഞാൻ വേണം ഇഷ്ടം ഏഷ്യൂല്ല ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ എന്ന് വെച്ചാണെങ്കിൽ ഒരു കപ്പ് നമ്മളാണെങ്കിൽ ക്രീം എടുക്കുവാണെങ്കിൽ രണ്ട് കപ്പ് നമുക്ക് ചോക്ലേറ്റ് വേണം കേട്ടോ ഇപ്പം നമുക്കാണെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം നമ്മളാണെങ്കിൽ ചോക്ലേറ്റ് എടുക്കുക വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് ക്രീമിൻ്റെ ആവശ്യം വരും അങ്ങനെ അതിൻ്റെ റേഷ്യോ കെട്ടോ പകുതിയായിട്ട് പിന്നെ അതിനകത്തുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് നമുക്ക് വേണം ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ റൂം ടെമ്പറേച്ചറിൽ വരുന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ മേളി ഒഴിച്ച് കൊടുക്കാവുള്ളൂ ചൂടാത്തോടി എടുത്ത് ഒഴിച്ചു കൊടുക്കല്ലേ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്രീമെല്ലാം മെൽറ്റ് ആയില്ല ഇറങ്ങി പോകാൻ ചാൻസ് കൂടുതൽ അതുകൊണ്ട് എപ്പോഴാണെങ്കിൽ നമ്മൾ തണുത്തതിന് ശേഷമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോഴത്തേ കണ്ടില്ലേ എവിടെയൊക്കെ ക്രീം കുറവാണെന്ന് വെച്ചാൽ അവിടെ എല്ലാം നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു സ്ക്രാപ്പർ കൊണ്ട് കറക്കി കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷിംഗ് ആയി കിട്ടും കണ്ടില്ലേ നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ ഡോണേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോണേറ്റ് ആണ് അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല എഗ്ലെസ് ഡോണേറ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ അടുത്തത് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ അതും എഗ്ലെസ്സാണ് ഞാൻ റെഡിയാക്കിയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇഷ്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു ഫുള്ളായിട്ട് കണ്ടും സപ്പോർട്ട് ചെയ്യണേ പിന്നെ എഗ്ഗ്ല എഗ് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് ധൈര്യമായിട്ട് പറയാം കേട്ടോ ഞാൻ ഫുള്ളായിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കും കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ആയിട്ട് ഫുള്ളായിട്ട് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതേ കേക്ക് ഞാൻ ഒരു അര മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മളാണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അതും ഡ്രിപ്പാക്കി ഒഴിച്ചു കൊടുക്കുക മേളിക്കൂടെ മൊത്തം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാനാണെങ്കിൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് കുറച്ച് ഇട്ട് കൊടുക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് കണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോലെ അപ്പോൾ അതേ ഇതും ഫുള്ളായിട്ട് നമ്മളിതുപോലെ അതിൻ്റെ മേളിക്കൂടെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നീ അതിന് മേളി നമ്മൾ ഇല്ലായിരുന്നു അത് നമ്മൾ ചൊക്കെ ഗനാഷൻ അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് ഇതുപോലെ കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ അതിൻ്റെ മേളി ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് മോന് ഡോണട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞുകൂട്ടം തന്നെയാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ അവൻ്റെ ഇഷ്ടംപോലെ തന്നെ അവൻ പറഞ്ഞ ഇഷ്ടപ്പെട്ട ഡിസൈൻ തന്നെ നമ്മൾ അവർ ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതേ ഡോണെട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതേ കണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം നിങ്ങൾ താഴെ കമ്മിറ്റി ഇട്ടാൽ മതി കേട്ടോ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ അപ്പോൾ അതായത് ഡോണട്ടൊക്കെ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മേളിയോ ചോദിച്ചതിൻ്റെ മോളോ അതൊക്കെ വയ്ക്കുന്നതെല്ലാം അവൾക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാം വീഡിയോയിലും പറയാറുണ്ട് അവർക്ക് അതൊക്കെ കൂടുതലും ഇഷ്ടം ഇങ്ങനെയൊക്കെ വെക്കാനും ഒക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ